നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. പൈറ്റി മാച്ച് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. നിങ്ങൾ ഗെയിംസിന്റെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ IPL ISL ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ സ്കോർ ഈ ആപ്പിലൂടെ പ്രെഡിക്റ്റ് ചെയ്യാം. ഈ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് പ്ലെയർ ഡെയിൽ സ്റ്റെയിൻ ആണ്. അതുകൊണ്ട് വിശ്വസത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമുള്ളൂ. ക്രിക്കറ്റ് പ്രെഡിക്ഷൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പാരി മാച്ച് ഫയർ അപ്പ് ടു വൺ. അപ്പൊ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് സ്കോർ പ്രെഡിക്റ്റ് ചെയ്ത് പൈസ ഏൺ ചെയ്യാവുന്നതാണ്. 24/7 കസ്റ്റമർ സപ്പോർട്ട് ഉള്ള ആപ്ലിക്കേഷൻ ആണ്. മറ്റുള്ള ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കബഡിയുടെ പ്രൊഡക്ഷൻ കൂടി നോക്കി ചെയ്യാവുന്നതാണ്. നിങ്ങൾ കബഡി കളി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കബഡിയുടെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാവുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. 12,000 രൂപ വെൽക്കം ബോണസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. പാരി മാച്ച് ഫയർ അപ്പ് ടു വൺ. ഹായ് ഗൈസ്, ജോ ഗുഡൻ ഫസ്റ്റ് വീഡിയോ. ബാക്കി ഡാൻസ് ആയാലോ? പക്ഷെ ഞാൻ ഡാൻസ് കളിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡാൻസ് കളിച്ചില്ല, കാരണം എന്നോട് കുറെ പേര് പറഞ്ഞു ഇന്ത്യ ഡാൻസ് നിർത്താവോ, ഇന്ത്യ കോമാളത്തിന് നിർത്താവോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സ് വന്നു വെച്ച് ഞാൻ പറഞ്ഞപ്പോ എനിക്കത് വല്ലാണ്ട് വിഷമമായിപ്പോയി. സോ ഞാൻ അങ്ങനെ ഡാൻസ് കളിക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ്. പാട്ടറ ഇതുപോലുള്ള ടഫ് സ്റ്റെപ്പ് കളിക്കാൻ പറ്റൂ? സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബ് ചാനലിന്റെ പേര് വിനീഷ് വയനാട് എന്നാണ്. ഡോക്ടർ പ്രോമൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രോൾ ചെയ്യുന്നു. അതേപോലെ യൂട്യൂബ് ചാനലില് ജോ കുട്ടൻ തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട്. ഇവരോടൊക്കെ ഒരുപാട് നന്ദി പറയാണ്. യൂട്യൂബ് ചാനലിന്റെ പേര് വിനീഷ് വയനാടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഡോക്ടർ പ്രോമിനോട് നന്ദി പറയാണ്, ജോ കുട്ടനോട് നന്ദി പറയാണ്. പുതിയ വീഡിയോസ് ഇറങ്ങി പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി പറയാം. ഓക്കെ, ഞാൻ ട്രോള് ചെയ്തു. എടാ, ഞാൻ ട്രോളല്ല ചെയ്യുന്ന, നീ എന്നെ കളിയാക്കല്ലേ ഇങ്ങനെ. ഞാൻ എന്താ കഴിച്ച്? ഞാൻ ട്രോളല്ലോ കഴിച്ച് ചെയ്യുന്നത്. നിർത്തി അങ്ങ് അവനിക്കുവാണെന്ന്. അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഞാൻ നല്ലൊരു റോസ്റ്ററാണ്, പക്ഷെ എനിക്ക് റോസ്റ്റർ എന്ന് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ നല്ലൊരു റിയാക്ടറാണ്, ഞാനൊരു നന്മമരമൊന്നുമല്ല, പക്ഷെ എനിക്ക് നല്ലത് കണ്ടാൽ അറിയാം. ഇവൻ ഇത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷെ ഇവന്റെ വീഡിയോസ് ഉണ്ട് ഞാൻ ഉണ്ടല്ലോ. രണ്ട് മിനിറ്റ് ഞാൻ വരാം. നീ ചത്തിട്ട് ഞാൻ ചിറ്റപ്പനെ കൊണ്ടുപോകും. നീ വിളിച്ചു കൂവിയല്ലോ, ചാവാൻ പോകുന്ന ഞാൻ കാണിച്ചു തരണം. നോക്കി ഇന്ന് ടൈം വേസ്റ്റ് ആക്കാൻ ഞാൻ ഉണ്ടോ? എന്നിട്ട് പറയേ, ഇങ്ങനത്തെ കോപ്രായം മൊത്തം കാണിച്ചിട്ട് പറയുക. എന്തൊക്കെയാണെങ്കിലും ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇത്ര പറയാം. ഞാൻ കാരണം അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, സന്തോഷേ ഉള്ളൂ അല്ലെ. ഓക്കെ, അടുത്ത വീഡിയോ നോക്കാം. ഇത് മോശമാണെന്ന് ആലോചിക്കും, വളരെ മോശം. നല്ല മോശമാണ്. അടുത്ത വീഡിയോ നിങ്ങൾ ഡെയിലി എന്നാ പണുവീങ്ക? എപ്പടി ഇരിപ്പീങ്ക? ഡെയിലി എന്നാ പണുങ്ക? എപ്പടി ഇരിക്കുങ്ക? എന്നാ പണിയിട്ടാണെന്ന് അറിയാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം. സ്വിച്ചൊക്കെ ഇട്, സ്വിച്ചൊക്കെ പൊട്ടിയിരിക്കുന്നത്. സാധാരണ ഒക്കെ വാഴ വെച്ച് കഴിഞ്ഞാൽ പഴാണ് എടുക്കണം.
ഇവിടെ രണ്ട് പഴങ്കഞ്ഞി കിട്ടി. നിങ്ങൾ ഡെയിലി എന്താ പണുവീങ്ക? എപ്പടി ഇരിപ്പീങ്ക? ഓ സമ്മതിക്കണം. സിക്സ് ഫ്ലാഗ്സ് ഗ്രേറ്റ് അമേരിക്ക. പക്ഷെ ഗ്രേറ്റ് ആഫ്രിക്ക ആണ് കേട്ടോ. അതിന് പറ്റിയ കളഞ്ഞ പാട്ട്. എന്തൊരു ഇത് എന്നോ ഉടമ്പോടമ്പ. അത് കൊള്ളാം സാർ. ഒരു സെക്കൻഡ്, ലെറ്റ്സ് ഡാൻസ്. ഇത് എന്നോ ഉടമ്പാ വേടക്കോഴി കുഴമ്പാ പുരിയാമ നാം പാക്കുറേ. അതായാലും പൊളിച്ച് അടുത്ത വീഡിയോ നോക്കാം. നാലു പേരെ കൊന്ന കഴുകമ്മത്തായി വന്നിരിക്കുന്നു. അവൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. സജി സാറിന് ഒരു പ്രത്യേകത, പഴയ സീനൊക്കെ സജി സാർ നല്ല പുളിയായിട്ട് കാണിക്കുന്നു. അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മളെ അവൻ ഊട്ടിരിക്കും. ചുമ പോണം ചേട്ടാ, അവനെ ബഹുമാനിക്കാൻ സന്തെടുത്തു പറയാം. ചേട്ടാ അവനെ ബഹുമാനിക്കാൻ സന്തെടുത്തു പറയാം. എന്റെ മോനെ ബോസ്, എന്റെ മോനെ രോഞ്ചാമ ഇങ്ങനെ താന്നു കിടക്കണം. സജി സാർ വന്നാല് പിന്നെ ദാസേട്ടനെ കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ല. നമസ്കാരം നമസ്കാരം, ദാസേട്ടൻ കോഴിക്കോട്. ആ ആ ചിരിക്കും ചിരിക്കും ചിരിക്കും. ഫിനാൻഷ്യൽ എൻഡിങ് ആയതിനെ കൊണ്ട് കുറച്ച് തിരക്കുണ്ട് ഓഫീസിൽ, അതുകൊണ്ട് നേരത്തെ അങ്ങോട്ട് ഓഫീസിലേ പോകുന്നു. അപ്പം പൊളിക്കാ പൊളിക്കാ പൊളിച്ചടിക്കാ ഡപ്പാൻ കൂത്തായിട്ട് ദാസേട്ടൻ വരൂ. ഇപ്പൊ സമയമില്ല കേട്ടോ. എന്നാ ഒരു മനുഷ്യനാണെന്നല്ലേ. ആ എന്താണ് നമുക്ക് ഡപ്പാംകുത്ത് കാണാം. ഡപ്പാംകുത്ത് ദാസേട്ടൻ വരും. എന്താണ് ദാസേട്ടൻ, ഞാൻ വെയിറ്റിംഗ് ആണ്. ദാസേട്ടന്റെ ഡപ്പാംകുത്ത് കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. സന്ധിക്കിട പൊഴുത് അൻപു കഥ പേജി പേജി വിടിയിടുകിട. എന്നാ ഒരു ബോഡിയല്ലേ. എന്തൊക്കെയാണെങ്കിലും ബോഡി ഒരു ബോഡി തന്നെ കേട്ടോ ദാസേട്ടാ, ഒന്നും പറയാനില്ല. എന്റെ മോനെ വിഷയം. അടുത്ത വീട് നോക്കാം. നിന്റെ ഒന്നും ഒരു ചില്ലി കാശ് വേണ്ട തേവക്കാട്ടുകാർക്ക്. കേട്ടോ പുല്ലന്മാരെ, എന്നാ പിന്നെ ഞങ്ങൾ കാശ് കേറാ. എന്നാ പിന്നെ ഞങ്ങൾ കാശ് കേറാ. സജി സാറേ വേണ്ട. എത്രയാണോ നിന്റെ നക്കാപ്പിച്ച കാശ് പറയടാ. എത്രയാണോ അക്കൗണ്ട് നോക്കി അറിയാ. വീണ്ടും സജി സാറേ. എവിടാ നിന്റെ പാസ്ബുക്ക് കാണിക്കടാ. പാസ്ബുക്ക് ഇല്ല. ആരുമില്ല, ഇതൊന്നും പറഞ്ഞിരിക്കാൻ. ആരാണോ ഞങ്ങളെ സജി സാറിനെ കളിയാക്കണം. സാറേ മറുപടി കൊടുക്ക് സാറേ. അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നമ്പർ. ഇനി അതുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജി സാർ ഇല്ലാണ്ടായി പോകും. അക്കൗണ്ട് നമ്പർ അത്രേ ഉള്ളോ? ഓ അത്രേ ഉള്ളു. ഭാഗ്യം രക്ഷപ്പെട്ട്. മൂന്നാളെ ഉള്ളൂ. ആ അപ്പൊ മുഞ്ചി. മേത്ത് ആ സബാഷ്. ഇല്ല കേട്ടിട്ടില്ല. ഓ ഇതാണോ വരാല് ജെയ്സൺ? നിന്റെ മുഖത്തുനിന്നുള്ള വാഗയാണോ വെട്ടിയേക്കുന്നേ? തൊണ്ടയില് ബാത്റൂമോ? ഓ ആ ഡയലോഗ് മുഴുവൻ കിട്ടിയില്ല. ഓക്കെ അടുത്ത വീട് നോക്കാം. നമസ്കാരം നമസ്കാരം, ദാസേട്ടൻ കോഴിക്കോട്. ആ ആ ചിരിച്ചോ ചിരിച്ചോ. ആ ചിരിച്ചോ. ഒരു സെക്കൻഡ്. ആ ചിരിച്ചോ. കക്ഷി അമ്മിണിപ്പിള്ളാണ് സിനിമയിൽ ആസിഫലിന്റെ. രണ്ടുപേര് പാട്ട് മൂള പാടുന്ന പാടാൻ അറിയുന്ന ആളെന്നല്ല, രണ്ടുപേരും മൂള അത്രേ ഉള്ളൂ. ദാസേട്ടനാണ് മൂള. ദാസേട്ട എല്ലാരും ക്ലാപ്പ് കൊടുക്കൂ. കണ്ടോ ഇവിടെ എന്ന് കുരുവികൾക്ക് മംഗലം, കുരുവികൾക്ക് മംഗലം. മംഗലം അല്ല വെങ്കല, എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. രണ്ടുപേരും മൂളാന്നല്ല പറഞ്ഞ, പാടാൻ അറിയുന്ന ആളെന്നല്ല, രണ്ടുപേരും മൂള അത്രേ ഉള്ളൂ. ഇങ്ങനെയാണോ മൂളുന്നേ? ഞാനൊന്ന് മൂളട്ടെ ഗൈസ്. ഇനി ചെക്കൻ എങ്ങനെ നോക്കി നിന്നതോ എന്നുള്ള വരിയാണ്. എക്കനങ്ങളിൽ നോക്കി നിന്നതോ, എക്കനങ്ങളിൽ നോക്കി നിന്നതോ, എക്കനങ്ങളിൽ, എക്കനങ്ങളിലോ. എന്നിട്ട് എന്നിട്ട് പെണ്ണിനുള്ളിലെ താങ്കത്തരി കിടത്തോ, താങ്കത്തരി കിടത്തോ, താങ്കത്തരി കിടത്തോ. അത് പൊളിച്ച് എന്നാ ചിരിച്ചു. കണ്ണട
ആണ് തൈര് 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 അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വെർപ്പിക്കലായിട്ട് വരുന്നവരെ